വെയിറ്റ് സാധനമുണ്ട്. ഈ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ സാധനമാണ്. ഞാൻ മൊബൈലിൽ എടുക്കട്ടെ. ഓ ഗായ്സ് വെൽക്കം ബാക്ക്. നമ്മൾ ബാംഗ്ലൂരാണുള്ളത്, ചന്ദാപുര എന്ന് പറയുന്ന സ്ഥലത്ത്. ഞാൻ എൻ്റെ കൂടെ പഠിച്ച സമൃദ്ധ്, കൂടെ പഠിച്ചതും ചൈൽഡ്ഹുഡ് ഫ്രണ്ടുമായ സമൃദ്ധിൻ്റെ കൂടെ എക്സ്പ്ലോർ ചെയ്യേണ്ടിയിട്ട് ചന്ദാപുരയാണുള്ളത്. എൻ്റെ കൂടെ മൂന്നാളും കൂടിയുണ്ട്. അവർ മടിവാള എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കാൻ. സോ നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് പോകും, അതുവരെ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്യും. ബാംഗ്ലൂർ ഞാൻ ആദ്യമായിട്ട് കാണുന്നതാണ് ഈ കൈൻഡ് ഓഫ് സാധനങ്ങളൊക്കെ. ഒരു മീനിനെയും കൂടി കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. ഗഷ്, ഇതാണ് സമർത്ഥ്. അതായിരിക്കും എന്നാല് അപ്പുറത്തേക്ക് വേണ്ടിയിട്ട്. ഗൈസ്, നമ്മളെന്നാ ഈ വെള്ളം ഇടുന്നു വരുന്നുണ്ടെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ. ഗൈസ്, സാധനം മതി പുളി. ഈ ഇതിൻ്റെ മുളങ്കാടിൻ്റെ ലക്ഷ്യം എന്താ എനിക്ക് മനസ്സിലാവില്ല. ഇത്രയാ, വട്ട് കൈൻഡ് ഓഫ് കൃഷി ഈസ് ദിസ്? മുളം കൃഷി കയ്യെന്ന് രക്ഷയില്ല. കയ്യിലൊരു പുളി. സമൃദ്ധ, വണ്ടി പോകുന്ന വഴിയാടെ ഇത്. ഗൈസ്, എൻ്റെ ഇതെന്ന് പറഞ്ഞാൽ ആ വെള്ളം ഇവിടെ നിന്ന് വരുന്നതെന്ന് കണ്ടുപിടിക്കാനുള്ളൊരു തുരേഷ്, എനിക്ക് തുരേഷ് വന്നുപോയി. അപ്പം ഒരു രക്ഷയില്ല, നമ്മൾ പോയല്ലേ പറ്റും. വഴി തെറ്റി ഗൈസ്, ഇത് ഇവിടത്തേക്ക് ഡെഡ് എൻഡ് ആണ്. ഈ സ്ഥലം ഫുൾ ഓഫ് കൃഷി, കൃഷി ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായ ഇത് പൂക്കൾ, പൂക്കൾ പൂക്കും ആ സംഭവം എന്നുള്ള സമൃദ്ധി നടന്നു വരുന്നുണ്ട്. സമൃദ്ധി വരുമ്പോഴേക്കും നമുക്കിത് കണ്ടുപിടിക്കണം. ഇനി കുറച്ചും കൂടി അടിപൊളി സ്ഥലത്ത് കൂടി പോവുക. ലിറ്റിൽ ബിറ്റ് ഫിയർ. ആരെങ്കിലും നമ്മളെ ക്യാമറയിൽ എടുത്ത് വന്നിട്ട് മറ്റേ സാധനത്തെ ഷൂട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡ്രഗ് മാഫിയ ഒക്കെയുള്ള ഒരു സ്ഥലങ്ങളിലൂടെയാണ് ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഭയങ്കര അപകടകരമായ സ്ഥലത്ത് കൂടി ഞാൻ ലൊക്കേഷൻ കണ്ട ഗേറ്റിൻ്റെ ഇതിൽ കൂടി പോകുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പേടിയാവുന്ന ഒരു അന്തരീക്ഷമാണ്. ഇവിടെ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നുള്ളൊരു സെറ്റപ്പുള്ള സ്ഥലം. ഓ ഗൈസ്, ചെമ്മരി അടക്കണ്ട പറമ്പത്ത്. ആ കട ഇനിയുമില്ല സാർ. അപ്പം ഇതാണ് അവസ്ഥ. ഞാൻ തിരിച്ചു പോവാണ്. ചേട്ടാ, ജെ സി ബിൻ്റെ പണി നടക്കുന്നത്. പിന്നെ അവരെന്തെങ്കിലും നമ്മളോട് ചോദിച്ച് നമ്മൾ പുറത്തുനിന്ന് വന്ന ആൾക്കാർ കയ്യിൽ ക്യാമറ ഒരു ചൊറ അന്തരീക്ഷത്തിനുള്ള മൂഡ് എനിക്കില്ല. അതുകൊണ്ട് അവരെ ഭാഗ്യം. ഹായ് സുമനെ ആണ്. അല്ല, നീർ ബർത്ത ഇതല്ല എല്ലിൻ ബർത്തത് നീറോ ഷീറ്റ് നീരാ ഷീറ്റ് അന്തര പറല. താങ്ക് യു. ആദ്യം എൻ്റെ ഒച്ചവട്ടുണ്ട്, ഞാൻ പേടിച്ചിട്ടില്ല, പേടിച്ചു പോയി. സമൃദ്ധ, ഓ ഗായ് ശിവന പാമ്പ് പുതുങ്ങി തോന്നുന്നുണ്ടല്ലോ. ഓനെ സമൃ, ആ ഓക്കെ.
ഫോണുവിളി ഫോണുവിളി ഗൈസ്, ഞാൻ തിരിച്ചോട്ടെ. ബി കാഴ്ചകൾ നമ്മൾ കണ്ടതല്ലേ. ഇവിടെ ഒന്നുമില്ല, നത്തിങ്. മുളങ്കാട്, പക്ഷെ നല്ല രസമാണ് കേട്ടോ ബാംഗ്ലൂർ ഇങ്ങനെ ഒരു സ്ഥലം. നൈസ് പ്ലേസ് ടു വിസിറ്റ്. ഓക്കെ, അതുപോലെ ഗൈസ് നമ്മൾ കൊറോണ നമ്മൾ കണ്ടുപിടിച്ച് ഗൈസ്. ഈ വിളിച്ചിട്ടില്ലെന്നൊന്നും പറയാനില്ലേ മോനെ, സീനായിരിക്കും, കേരളം കത്തിക്കും. അവരല്ല പ്രശ്നം, അവരുടെ ഫാൻസാണ് പ്രശ്നം. പിള്ളേർക്കിട്ടില്ലാണ്, വേറെ വൈബാണ്. പിന്നെ അവര് പൊളിക്കുകയാണ് ആ അവരുടെ ഇത്, വേറെ കിട്ടാത്ത കൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ അവരാകെ ചെയ്തത് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പൊട്ടക്കളി കളിച്ചതുള്ള ഒറ്റ ഒരു ഇതേ ഉള്ളൂ. അത് മാത്രം കണ്ടയിൽ വേറെ ഒരിതായി പോയി, ബാക്കിയൊന്നും പ്രശ്നമില്ല. ഓർക്ക് അന്ന് 1.69 മില്യണേ, ഇന്ന് 1.93 മില്യണ. പ്രശ്നത്തിന് ശേഷം 1-2 ആഴ്ച കൊണ്ട് അപ്പാടെ കയറ്റിയത് സാധനം. അതാണ് കളി. പൈസ എനക്കൊന്ന് ചെറിയൊരു പ്രശ്നമാക്കി തങ്ങളെല്ലാരും കൂടിയിട്ട് ഞാനും മില്യണല്ല അടിക്കട്ടെ അല്ലേ. നിർത്താൻ തോന്നുന്നു കേട്ടാ, ഇത് അങ്ങനെ എടിയോ പോന്ന. ഇതിനൊരു അതാ നമ്മുടെ വണ്ടി, നമുക്ക് ഞാൻ തിരിച്ചു പോലെ. ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടുത്തെ വൈബ് ഗൈസ്. സമൃദ്ധി പറഞ്ഞ കൊറോണ കൊറോണ മരം പൊട്ടനാണ് ഗൈസ്. ഗൈസ് കുറേ തിരിച്ച് നടക്കാനുണ്ട്, എനിക്ക് ശ്വാസം മുട്ടലും വരുന്നുണ്ട് നടക്കാണ്ട് നടക്കുമ്പോൾ. ഗൈസ് ഇതാണ് ഞാൻ നേരത്തെ ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയ സ്ഥാനം. ഇതാ പുള്ളി എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ പച്ചപ്പെല്ലാം കണ്ട എൻ്റെ മോനെ. ഗൈസ് ഇതിലും പച്ചപ്പുള്ള സ്ഥലങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടാണ്, പക്ഷെങ്കിൽ ബാംഗ്ലൂരിൽ ഞാൻ എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു സ്ഥലങ്ങളിലൊന്നാണിത്. അപ്പോൾ ഗൈസ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിനി വണ്ടി കയറിയിട്ട് വേറെ എങ്ങോട്ടേക്കെല്ലാം പോട്ടെ. ശരി എന്നാൽ ഗൈസ്, നമ്മളിങ്ങനെ തിരിച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ കണ്ടതാണ് ഒരു എക്സ്ട്രാ കാലുള്ളൊരു പശു. നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ വരുന്നതാണ്. എന്താ എനിക്ക് നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. വെറൈറ്റി സാധനമുണ്ട്. ഈ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ ഒരു സാധനമാണ്, ഞാൻ മൊബൈലിൽ എടുക്കട്ടെ. ഗൈസ് അപ്പോൾ നമ്മൾ ആടത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ ഡെക്കാത്ലോണിൽ വന്നിട്ടുള്ളത്. സോ അത്രയെല്ലാം കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഓക്കെ, ബൈ ബൈ.